ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ടൈല് ചെയ്യുന്നതിന് എത്ര രൂപയാകും? അതേപോലെ ഒരു ബെഡ്റൂം മാത്രം നമുക്ക് ടൈല് ചെയ്യുന്നതിന് ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും എത്ര രൂപയാകും? എന്നീ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വീഡിയോയിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നു, ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ടൈലിംഗ് ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആകും, എത്ര സ്ക്വയർ ഫീറ്റ് ടൈൽ ആവശ്യമായിട്ട് വരും, അങ്ങനെ ഒന്ന് രണ്ട് കമൻറ്റ് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ റീസെൻ്റ്ലി പണി കഴിപ്പിച്ച ഒരു വീടിൻ്റെ ടൈലിങ്ങിൻ്റെ ഏരിയയും അതിൻ്റെ കോസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഇത് 1250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേറ്റ് തന്നെ വരും. ഇത് 250 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഒരു റൂമിനകത്ത്, ഇപ്പോൾ എല്ലാ പലർക്കും ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 1250 സ്ക്വയർ ഫീറ്റോളോ വീടുകളായിരിക്കത്തില്ല, പല ഏരിയയിലുള്ള വീടുകളായിരിക്കാം. അതിൽ കൂടുതൽ കാണാം, ചിലപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റുള്ള വീടുകളായിരിക്കാം, ഒരു ബെഡ്റൂമോ രണ്ട് ബെഡ്റൂമോ ഒക്കെ ആയിരിക്കാം. ഒരു ബഡ്ജറ്റ് ഹോമായിട്ട് വീടുകൾ ചെയ്യുന്നവർക്ക്, കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന ടൈൽസ് ഉപയോഗിച്ച് വീട് പണിയുന്നവർക്ക് 10 അടി 11 അടി വലിപ്പമുള്ള ഒരു ബെഡ്റൂമിന് ആവശ്യമായ ടൈൽസിൻ്റെ അളവ്, അതിന് വരുന്ന ഏകദേശം റേറ്റ്, പിന്നെ അതിനാവശ്യമായ സിമൻറ്റ്, സാൻഡ്, അതിൻ്റെ ലേബർ കോസ്റ്റ്, അത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമുക്ക് മൊത്തം ഒരു വീടിന്, ഒരു 1250 സ്ക്വയർ ഫീറ്റ് വീടിനാവശ്യമായ ടൈൽസിൻ്റെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും നോക്കാം. അപ്പോൾ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഒരു ഏകദേശം ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ, ഇതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ടൈൽസാണ് വരുന്നത്, എത്ര മെറ്റീരിയൽസാണ് വരുന്നത് നോക്കാം. ഇതിപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.2 മീറ്റർ ആണ് ഈ ബെഡ്റൂമിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.15 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന എല്ലാവർക്കും അറിയാം നീളം ഗുണം വീതിയാണ്. അതിപ്പോൾ ഏകദേശം സ്ക്വയറായിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ 3.15 × 3.2 അത്രയാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പം ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്, ഇതിൻ്റെ സ്കേർട്ടിങ് വരും. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ കാണുന്നതാണ് ഇതിൻ്റെ സ്കേർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്കേർട്ടിംഗ് കൊടുക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് നമുക്ക് ഓവറോൾ എല്ലാ ഏരിയയിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റഫ്ലി ഇതിൻ്റെ ഒരു ഏരിയ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 10% സാധാരണ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു 300 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% നമ്മൾ ആഡ് ചെയ്താൽ സ്കേർട്ടിംഗ് ഏരിയ വരും. ആക്ച്വലി അളക്കണമെന്നില്ല, ഒരു ഏകദേശം ഒരു തമ്പറോൾ പോലെ നമ്മൾ എടുക്കുന്നതാണ്, ഒരു 10% കൂട്ടുക. പിന്നെ വരുന്നത് വേസ്റ്റേജ് ആണ്. ടൈലിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു ഏകദേശം സ്ക്വയറായിട്ടുള്ളൊരു റൂമായതുകൊണ്ട് നമുക്കൊരു 5% വരെ മാക്സിമം വേസ്റ്റേജ് വരാം. ഇനിയും ഇറഗുലർ ഷേപ്പോ ഒരുപാട് കട്ടിംഗ് ഒക്കെ ഉള്ള റൂമുകളും അല്ലെങ്കിൽ ലിവിങ് റൂം സ്റ്റെയർ ഒക്കെ വരികയാണെങ്കിൽ 5 to 10% വരെ നമുക്ക് വേസ്റ്റേജ് വരാം. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ മാത്രം നോക്കുമ്പോൾ ഒരു 5% വേസ്റ്റേജ് കൂട്ടാം. പിന്നെ നമുക്കിതുപോലെ ഡോറിൻ്റെ ഏരിയ വരുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ടൈൽസ് തന്നെയാണ് കയറ്റി കൊടുക്കുന്നത്. നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ത്രെഷോൾഡാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ ടൈൽസ് കയറ്റി കൊടുക്കുകയാണ്, അതിൻ്റെ ഏരിയ വരും. ബെഡ്റൂംസിൻ്റെ ഡോറ് വരുന്ന ഭാഗങ്ങളിൽ ടൈൽസിൻ്റെ ഏരിയ വരുന്നുണ്ടെങ്കിൽ അവിടെ ഏരിയ കൂടുതൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ആ ഏരിയയും കൂടെ അതൊക്കെ നമ്മളൊരു വേസ്റ്റേജിനകത്ത് ഒരു 5% വരെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ സ്കേർട്ടിങ്ങിൻ്റെ 10%, അത്ര ഏരിയ കൂട്ടുന്നതാണ് ഒരു റൂമിന് ആവശ്യമായ സ്ക്വയർ ഫീറ്റ് ഏരിയ എന്ന് പറയുന്നത് ടൈലിൻ്റെ. ഇപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 3.15 × 3.2 എന്ന് പറയുന്നത് 10.08 m² ആണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു 10% നമ്മൾ പറഞ്ഞ സ്കേർട്ടിങ്ങിൻ്റെ ഏരിയ, 10% 1.08 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 11.08 ആണ് കറക്റ്റായിട്ടുള്ള ടൈലിൻ്റെ ഏരിയ. പിന്നെ നമുക്കതിൻ്റെ വേസ്റ്റേജ് നമ്മൾ 5% പറഞ്ഞു, അത് നമ്മൾ 0.554 ആണ് വേസ്റ്റേജ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ 11.64 m² ആണ് ഈ ബെഡ്റൂംസിനാവശ്യമായ ടൈൽസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ 125 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനാവശ്യമായിട്ട് വരുന്ന ടൈലിൻ്റെ ഏരിയ. ഇനി നമുക്കതിൻ്റെ കോസ്റ്റ് നോക്കാം. നമ്മുടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 50 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് ആണെങ്കിൽ 125 × 50 എന്ന് പറയുമ്പോൾ നമുക്ക് 6250 രൂപയാണ് ടൈൽസിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് സാൻഡ്, ഒരു സാൻഡ് 20 ക്യൂബിക് ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു 65 രൂപ വെച്ചിട്ട് സാൻഡിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപ സാൻഡിന് വരും. പിന്നെ നമുക്ക് വരുന്ന ഒരു 3 ബാഗ് സിമൻ്റ് ആണ് വരുന്നത്, 420 രൂപ വെച്ചിട്ട് 1260 രൂപയാണ് സിമൻറ്റിന് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് സാറിന് നമ്മളിപ്പോൾ സ്ക്വയർ ഫീറ്റ് 25 രൂപ തൊട്ട് 30 രൂപ വരെയൊക്കെ ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്കേർട്ടിങ്ങിന് റണ്ണിങ് ഫീറ്റ് അല്ലെങ്കിൽ റണ്ണിങ് മീറ്ററിലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിന് ഏകദേശം 3000 രൂപയോളം അതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, ലേബർ കോസ്റ്റ്. അങ്ങനെ ടോട്ടൽ വരുമ്പോൾ സാൻഡിൻ്റെ കോസ്റ്റായ 1300, സിമൻറ്റ് 1260,
ടൈൽസിൻ്റെ റേറ്റായ 6250, പിന്നെ അതിൻ്റെ ലേബർ കോസ്റ്റ് 5610. അങ്ങനെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 11810 രൂപയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത്, ഈ ഒരു ബെഡ്റൂമിൻ്റെ മാത്രം വരുന്നത്. അപ്പോൾ ഒരു 125 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബെഡ്റൂം ചെയ്യാനായിട്ട് 11810 രൂപയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് റഫ്ലി നമുക്ക് കണക്കാക്കാം. ഇനി നമുക്കതിനകത്ത് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ടൈലിൻ്റെ റേറ്റിൽ ഇപ്പോൾ 50 രൂപ സ്ക്വയർ ഫീറ്റ് അല്ല, 35-40 രൂപ സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈൽസ് ആണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ എമൗണ്ട് കൂടിയ ടൈൽസ് ആണെങ്കിൽ അതനുസരിച്ചും വ്യത്യാസം വരും. പിന്നെ ഓരോ ഏരിയ അനുസരിച്ച് ലേബർ കോസ്റ്റിൽ വ്യത്യാസങ്ങൾ വരാം. ഇനി നമ്മൾ സ്കേർട്ടിങ് ചെയ്യുന്നത് ഇനി എഡ്ജ് റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റണ്ണിങ് ഫീറ്റിലുള്ള വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ പല രീതിയിൽ അതിനകത്ത് സ്ക്വയർ ഫീറ്റിൽ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റിലും വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇതനുസരിച്ച് നമുക്ക് പല റൂമുകളുടെ ടോട്ടൽ ഏരിയ നോക്കിയിട്ട് നമുക്ക് റഫ്ലി എത്ര രൂപയാകും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഒരു റൂമിൽ ടൈൽസിൻ്റെ എണ്ണം എത്ര എണ്ണമാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ടൈൽസിൻ്റെ വലിപ്പം കൂടെ നോക്കണം. ഇത് ഇവിടെ നമ്മളിട്ടിരിക്കുന്നത് 2x2 വലിപ്പത്തിലുള്ള ടൈൽസാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏരിയ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 32 ടോട്ടൽ ഏരിയയെ ഒരു ടൈൽസിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര എണ്ണമാണ് ടൈൽസ് എന്നുള്ളത്. അപ്പോൾ ഏകദേശം 32 ടൈൽസാണ് വരുന്നത്. അതിൻ്റെ വേസ്റ്റേജ് ഉൾപ്പെടെ സ്കേർട്ടിംഗ് ഉൾപ്പെടെ നോക്കിക്കഴിയുമ്പം 32 ടൈൽസാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് വന്നത്. നമുക്കിതിൽ ആക്ച്വലി നോക്കുമ്പോൾ അറിയാം, നമുക്കിപ്പോൾ ഒരു സൈഡിൽ 5 ടൈല്, ഇങ്ങോട്ടും 5 ടൈല്, പിന്നെ പീസ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു അര പീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണം നോക്കുമ്പോൾ 25 എണ്ണം ആക്ച്വലി ഫുൾ ടൈല് തന്നെ 25 എണ്ണം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പീസ്, അതിൻ്റെ സ്കേർട്ടിങ്, പിന്നെ അതുപോലെ കട്ടിങ് വേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഏകദേശം 32 ടൈൽസ് തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് 2x4 അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പല സൈസിലുള്ള ടൈൽസ് ആണെങ്കിൽ ആ ടൈലിൻ്റെ ഏരിയ എടുത്തിട്ട് ടോട്ടൽ റൂമിൻ്റെ ഏരിയ എത്രയാണോ അതിൽ നിന്ന് ടൈൽസിൻ്റെ ഏരിയ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈൽസിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. നമ്മൾ റീസെൻ്റ്ലി ചെയ്ത 1250 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ടൈലിനാവശ്യമായ കോസ്റ്റിനെ പറ്റി നമ്മൾ പറയാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 40 രൂപ മുതൽ 50 രൂപ വരെ സ്ക്വയർ ഫീറ്റ് റേറ്റുള്ള ടൈൽസാണ്. അതേപോലെ 250 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോർ ഏരിയയെക്കാട്ടി ഒരു 60-70% കൂടുതലായിട്ട് വരും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ വേസ്റ്റേജ്, സ്കേർട്ടിംഗ് ടൈൽസ്, പിന്നെ ടോയ്ലറ്റിൻ്റെ വാൾ ടൈൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലോർ ഏരിയയെക്കാട്ടി കൂടുതലായിരിക്കും നമുക്ക് ടൈൽസിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഏകദേശം നമുക്ക് 95,000 രൂപയാണ് ടൈൽസിന് മാത്രമായിട്ട് നമുക്ക് ചിലവായത്. പിന്നീട് വന്നത് അതിൻ്റെ മെറ്റീരിയൽ, ബാക്കി മെറ്റീരിയൽസിൽ എംസാൻഡ് നമുക്ക് 220 CFT വന്നു. അത് നമുക്ക് 65 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് 14,300 രൂപയാണ് എംസാൻഡിന് വന്നത്. പിന്നീട് സിമൻ്റാണ്, ഏകദേശം 40 ബാഗോളം സിമൻറ്റ് വന്നു. അത് 420 രൂപ വെച്ച് 16,800 രൂപയാണ് സിമൻറ്റിന് വന്നത്. പിന്നീട് വരുന്നത് അതിൻ്റെ ലേബർ കോസ്റ്റാണ്. ലേബർ കോസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 20 രൂപ, 25 രൂപ, 30 രൂപ വരെ സ്ക്വയർ ഫീറ്റ് ലേബർ കോസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ടൈൽസിൻ്റെ സൈസ് അനുസരിച്ചും വർക്കിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ചും പിന്നെ അതിൻ്റെ സ്കേർട്ടിങ്, സ്റ്റെപ്പിന് വരുന്ന കട്ടിങ്ങുകൾ, അങ്ങനെയുള്ള പല വർക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ലേബർ കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റഫ്ലി നമുക്ക് വന്നിരിക്കുന്ന ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 55,000 രൂപയാണ് ലേബർ കോസ്റ്റ് വന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ മെറ്റീരിയലും പ്ലസ് ലേബർ നോക്കുമ്പോൾ 181,100 രൂപയാണ് ടോട്ടൽ നമ്മൾ ഇത്രയും ചെയ്യുന്നതിനാവശ്യമായ മെറ്റീരിയൽ പ്ലസ് ലേബർ കോസ്റ്റ് നമുക്കായിട്ടുള്ളത്. 1000-1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ടൈല് ചെയ്യാൻ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും ഏകദേശം ഈ ഒരു കണക്ക് തന്നെ ആയിരിക്കും എല്ലായിടത്തും വരുന്നത്. പിന്നീട് നമുക്ക് ടൈൽസിൻ്റെ എമൗണ്ട് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണ്, ഏത് സൈസിലുള്ള ടൈൽസാണ്, എത്ര രൂപ വിലയുള്ള ടൈൽസാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ടൈൽസിൻ്റെ കോസ്റ്റ് വരുന്നത്. ബാക്കി മെറ്റീരിയൽസ്, സിമൻറ്റ്, സാൻഡ്, ലേബർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. അത് നമ്മുടെ വീടിൻ്റെ ഡിസൈനും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും അതിൻ്റെ വർക്കിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ കോസ്റ്റിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.